ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ് മദ്യപിക്കാൻ തുടങ്ങിയത്? തുടങ്ങിയത് 8 വയസ്സിൽ. 8 വയസ്സിൽ അന്ന് ചാരായമാണ്, ചാരായമാണ്, ഗുണ്ട് ബോട്ടിൽ എന്നൊക്കെ പറയാം. കള്ള് സരസ്വതിയാണ്, സമാധാനമുണ്ട്. ബ്രാൻഡി ഭഗവാനാണ്, സമാധാനമുണ്ട്. ചാരായി ഈശ്വരനാണ്, ആന്റണി സാറ് എടുത്തു കളഞ്ഞു. പിന്നെ അശ്വരൻ പറഞ്ഞ നാടൻ. ചേട്ടന്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ്? ഒരിക്കലും ബ്രാൻഡ് ഇല്ല. മദ്യം കണ്ടമ്മ വലിച്ചാ മോഹൻലാല് പറയുമ്പോ ഈ വണ്ടിയിൽ എല്ലാം ഓടും പറയുന്നത് എല്ലാം കേറും. ഞാൻ ലേ ലഡാക്കിലിരിക്കുമ്പോ ഒരു ദിവസം ഒരു ബോട്ടിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൽ ഫുള്ള്? ഒന്നുമില്ല, ഫുള്ളല്ലേ. അതെ, ഫുള്ള്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്ലി. അപ്പോൾ എല്ലാ മച്ചാമാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, കേരളത്തിലെ മദ്യപാനികളുടെ കപ്പാസിറ്റി എത്രയാന്ന് അളക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവരിതിങ്, ലെറ്റ്സ് ഹിയർ അബൌട്ട് എവരിതിങ്. മൊത്തം എൻ്റെ പേരെന്താണ്? കെ വി ഉണ്ണികൃഷ്ണൻ, കന്നുകളി ജാക്കി, കെ വി ഉണ്ണികൃഷ്ണൻ. ഒന്നുകൂടി, കന്നുകളി ജാക്കി, കെ വി ഉണ്ണികൃഷ്ണൻ, ഒന്നുകാട് മഞ്ഞ. ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ് മദ്യപിക്കാൻ തുടങ്ങിയത്? തുടങ്ങിയത് 8 വയസ്സിൽ. 8 വയസ്സിൽ അന്ന് ചാരായമാണ്, ചാരായമാണ്, ഗുണ്ട് ബോട്ടിൽ എന്നൊക്കെ പറയാം. അറിയാവോ അതിനെ കുറിച്ച്? നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല? ഗുണ്ട് ബോട്ടിൽ. അതിൽ എനിക്ക് എത്ര കഴിച്ചു കഴിഞ്ഞാൽ എന്താവും? പവറാണ്. ഞാനൊരു 14 വയസ്സിൽ. 14 വയസ്സിൽ? ഓക്കെ. 15 വയസ്സിൽ. 15 വയസ്സിൽ ഓർക്കുന്നുണ്ട്. ഞാൻ 7 വയസ്സിൽ കള്ളു കുടിക്കാൻ തുടങ്ങിയാണ്. 7 വയസ്സിൽ തൊട്ട് കള്ളു കുടിക്കാൻ തുടങ്ങിയാണ്. എൻ്റെ മുത്തച്ഛൻ ചെത്താണ്. ചെത്താണ്. ഓക്കെ. ഞാനും മദ്യപിക്കാൻ തുടങ്ങി 16-17 വയസ്സിൽ തുടങ്ങി. 16 വയസ്സ്. ഓക്കെ. ചേട്ടൻ എത്രാമത്തെ വയസ്സ്? 20 വയസ്സിൽ. 20 വയസ്സിലാണ് തുടങ്ങിയത്. ഓക്കെ. ചേട്ടൻ? ഞാൻ 19. 19 വയസ്സ്. 12-ാമത്തെ വയസ്സിൽ. 12-ാമത്തെ വയസ്സിലാണ് മദ്യപിക്കുക. അത് എങ്ങനെയാന്ന്, ആ ഇൻസിഡന്റ് എങ്ങനെയാന്ന് ഓർക്കുന്നുണ്ട്? എപ്പോഴാണ് അടിച്ചത്? എങ്ങനെ, ആരൊക്കെ കൂടിയാന്ന്? കരിമ്പന കള്ള്. ഓക്കെ. കള്ളാണ് കുടിച്ചിരിക്കുന്നത്. മദ്യം, മദ്യം. അത് കള്ളിലൊരു കാര്യമുണ്ട്, ചാരായത്തിലൊരു കാര്യമുണ്ട്, ബ്രാൻഡിലൊരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. കള്ള് സരസ്വതിയാണ്, സമാധാനമുണ്ട്. ബ്രാൻഡി ഭഗവാനാണ്, സമാധാനമുണ്ട്. ചാരായി ഈശ്വരനാണ്, ആന്റണി സാറ് എടുത്തു കളഞ്ഞു. പിന്നെ അശ്വരൻ പറഞ്ഞ നാടൻ, നാടൻ സാധനം. അതായത് അത് അതിപ്പോ പോലീസുകാര് ആട്ടിമുടിക്കി പിടിച്ചുകൊണ്ട് അത് ആ ചാരായ അത് കിട്ടാനില്ല. അപ്പൊ അത് അങ്ങനെ കഞ്ചാവോ അത് നമ്മൾ അതിനെ പറ്റി അറിയില്ല. അത് അറിയില്ല. അപ്പൊ ഇതൊക്കെ ദൈവം അല്ലേ? ഇതൊക്കെ ദൈവമാണ്. അത് ദൈവമാണ്. ഞാനൊരു 27 വയസ്സ്. 27 വയസ്സ്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 39 വയസ്സ്. 39. ഓക്കെ. 10 വർഷത്തിന് കൂടുതലായി അല്ലേ? 25-ാമത്തെ വയസ്സിൽ. 25-ാമത്തെ വയസ്സിലാണ് മദ്യപിക്കാൻ തുടങ്ങി. 20 വയസ്സില്. 20 വയസ്സില് സ്റ്റാർട്ട് ചെയ്തു. 9 വയസ്സില്. 9 വയസ്സില്. 20 വയസ്സിലാണ് തുടങ്ങിയത്. ഓക്കെ. ഞാൻ 22 വയസ്സ്. 22 വയസ്സിലാണ് തുടങ്ങിയത്. 43 വയസ്സായി ഇപ്പോ മദ്യപിക്കാൻ തുടങ്ങിയത്. ഞാനൊരു 25 വയസ്സിൽ. 25 വയസ്സിൽ മദ്യപിക്കാൻ. ഞാന് ഒരു 23. 23-ാമത്തെ വയസ്സിലാണ് ചേട്ടൻ മദ്യപിക്കാൻ തുടങ്ങിയത്. 18 വയസ്സ്. 20 വയസ്സ്. 20 വയസ്സ്. ഓക്കെ. ഞാനാ 15 വയസ്സ്. 15 വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങി. ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയൊക്കെ ഒരു 40 വയസ്സൊക്കെ ആകും. 40 വയസ്സിലാണ് തുടങ്ങിയത്. അപ്പൊ ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 60. 60. അപ്പൊ 20 വർഷമായി മദ്യപിച്ചിട്ട് അല്ലേ? 18. 18. ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ്? 24 വയസ്സിലാണ് മദ്യം അടിക്കാൻ തുടങ്ങിയത്. എത്രാമത്തെ വയസ്സിലാണ് മദ്യപിക്കാൻ തുടങ്ങിയത്? ഞാൻ 19-ാമത്തെ വയസ്സിൽ. 19-ാമത്തെ വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങി. ഓക്കെ. കാരണം ഞാൻ ആർമി സർവീസിലായിരുന്നു, അതുകൊണ്ടാണ്. ആർമിയിലായതുകൊണ്ട് അവിടെ അടിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അല്ല, അടിക്കാതിരിക്കാൻ പറ്റില്ല. ആഹാരത്തിന്റെ കൂടെയുള്ള ഒരു ഇതാണ്, അല്ലാണ്ട് ഈ മദ്യം എന്നല്ലാതെ. ചേട്ടൻ ഇരുന്നിരിപ്പിൽ എത്ര പെഗ് അടിക്കും? അല്ലെങ്കിൽ എത്രാമത്തെ പെഗിൽ ചേട്ടൻ വാള് വെക്കും? ഒരു 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 1.5 പെഗ് അടിക്കും. വാള് വെച്ചിട്ടില്ല ഇതുവരെ. വാള് വെക്കില്ല. ഓക്കെ. എത്ര പെഗ് ആണ് ചേട്ടൻ കപ്പാസിറ്റി? ഒരു 3.5 പെഗ്. 3.5 പെഗ് ഇരുന്നിരിപ്പിൽ അടിക്കും. ഓക്കെ. അത് പറയാൻ പറ്റില്ല. ഓക്കെ. വാള് വെക്കില്ല. ഓക്കെ. എത്ര എത്ര പെഗ് ചേട്ടൻ്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കുന്നു? ഒരു ദിവസം 1.5 ലിറ്ററും വേറെ കഴിക്കും. എന്തായാലും ചേട്ടൻ്റെ കപ്പാസിറ്റി എത്രയാണ് വിചാരിക്കുന്നത്? വാള് വെക്കാറില്ല. ഓക്കെ. 1.5 ലിറ്റർ കഴിക്കും. 1.5 ലിറ്റർ ഒരു ദിവസം കഴിക്കും. ഓക്കെ. ചേട്ടൻ ഒരു ഫുള്ള് കഴിക്കും? ഒരു ഫുള്ള് കഴിക്കും. ഒരു ദിവസം ഒരു ഫുള്ള് കഴിക്കും. ഓക്കെ. എനിക്ക് എന്റെ കപ്പാസിറ്റി ഇന്നേവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. കഴിച്ചു, അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. കഴിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഏകദേശം ഒരു ചേട്ടൻ ഒരു കണക്കുണ്ടാവുമല്ലോ എത്ര പെഗ്ന്ന്. 8 പെഗ് അടിക്കും. 8 പെഗ് ഇരുന്നിരിപ്പില്ല അടിക്കും. ഓക്കെ.
വാള് വെക്കും, ഞാൻ ദൂരെ വെച്ചിട്ടില്ല, വാള് വെക്കില്ല. എത്ര പെഗ്ഗാണ് ചേട്ടന്റെ കപ്പാസിറ്റി? എനിക്കൊരു അഞ്ച് പെഗ്ഗിങ് കൂടുതൽ വേണം. ഒരു നാല് അഞ്ചെണ്ണം ആവണം. ചേട്ടന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത്? അതായത് എത്രാമത്തെ പെഗ്ഗില് ചേട്ടൻ വാള് വെക്കും? വാള് വെക്കുന്ന ചരിത്രമില്ല. ഒന്നുമില്ല എങ്കിലും ചേട്ടൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ? കാലത്ത് ഒരു അര ലിറ്റർ, കാലത്തോട്ട് വൈകുന്നേരം ഒരു മാക്സിമം ഒരു എട്ട് മണി വരെ ഒരു അര ലിറ്റർ വേണം. അര ലിറ്റർ വാള് വെക്കും പറഞ്ഞാൽ മൂന്നെണ്ണം അടിച്ചാൽ വാള് വെക്കും. അങ്ങനെ ഡെയിലി അടിക്കില്ല, എപ്പോഴെങ്കിലും അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നാല് പേജ് ഒക്കെ കഴിക്കും, അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. ഞാനൊരു മൂന്ന് ബഗ്ഗോടെ കിട്ടും. മൂന്ന് ബഗ്ഗോടെ നിർത്തി കട്ടിങ് ഒന്ന് ഒന്നര രണ്ട് രണ്ട്. ഓ, ചേട്ടന്റെ കപ്പാസിറ്റി എത്രയാണ്? എത്ര ബഗ് ചേട്ടൻ ഇരുന്നിരിപ്പടിക്കും? എന്റെ ബഗ് വന്നിട്ട് ആറ് ബഗ്. ഓക്കെ, ചേട്ടൻ ഇരുന്നിരിപ്പിൽ എത്ര പെഗ് അടിക്കും? അങ്ങനൊന്നും കണക്ക് പറയാൻ പറ്റില്ല. ഒരു അര ലിറ്റർ കിട്ടിയാലും അടിക്കും. ഞങ്ങള് ഇപ്പൊ നമ്മളൊരു സ്നേഹിത നിലയ്ക്ക് നമ്മളെ കൂടുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടാളും കൂടി ഇരുന്ന ഒരു 15 മിനിറ്റ് കൊണ്ട് ചിലപ്പോ അര ലിറ്റർ അല്ല, ചിലപ്പോ 1 ലിറ്റർ ആവും. അങ്ങനെയല്ലോ കഴിക്കുന്ന കൊച്ചുകൊണ്ട് അങ്ങനെ കഴിക്കും. എന്നാലും ഒരു മിനിമം ഒരു 1 ലിറ്റർ അടിക്കും ഇരുന്നിരിപ്പിൽ. അരട്ട് കഴിക്കുക വെച്ചോറും കൂട്ടുകാരന്മാരെ കൂടി കഴിക്കാനുണ്ട് വെച്ചോറും കഴിക്കും. എത്രാമത്തെ ബെഗിൽ വാള് വെക്കും? പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ സാധനം കഴിക്കും. 1 ലിറ്റർ സാധനം ഇരുന്ന് 1 ലിറ്റർ കഴിക്കും വൈകുന്നേരം. പിന്നെ ഒരു കപ്പ് കള്ളും. കള്ളും കൂടി ഫേവറേറ്റ് ആണ്. ഓക്കെ, ഒരു 1 ലിറ്റർ തീർക്കും. ഞാൻ ലേലടാക്കലിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ബോട്ടിൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഫുള്ളല്ലേ? അതെ, ഫുള്ള്. ഇരുന്നിരിപ്പില ഫുള്ള് അടിക്കും. അടിച്ചു, പക്ഷെ അതിൽ ഒരു എഫക്റ്റും ഇല്ല. എഫക്റ്റ് ഇല്ല. തണുപ്പ് അത്ര ആയതുകൊണ്ട് കേറുന്നില്ല. ഇല്ല. ഞാൻ ബാള് വെച്ച ചരിത്രവും ഇല്ല. ഓക്കെ, പിന്നെ എന്റെ കപ്പാസിറ്റി, ഞാനൊരു സിനിമാ നടി ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ വീട്ടിലെ കണ്ടത്തില് പ്രൈസലിക്ക് പോയിട്ട് 2 ലിറ്റർ 200 ചാരായം, കമ്പനി ചാരായം കുടിച്ച ചരിത്രം എനിക്കുണ്ട്. അതൊന്ന് റെക്കോർഡാണ്. ഇരുന്നിരിപ്പിലെ 6 ലിറ്റർ അടിക്കും. 6 ലിറ്റർ റമ്മ്. ഓക്കെ, നമ്മൾ സെലിബ്രേഷൻ അടിക്കും. 6 ലിറ്റർ ഒരു 2 പേക്ക് കൂടി അടിക്കും. 6 ലിറ്ററും 2 പേക്കും. അപ്പോൾ നിങ്ങളുടെ ഇത് സെയിം ചെയ്യാം. ചേട്ടൻ ഇരുന്നിരിപ്പിൽ എത്ര പേക്ക് അടിക്കും, അല്ലെങ്കിൽ എത്രാമത്തെ പേക്കിൽ ചേട്ടൻ വാള് വെക്കും? വാള് വെക്കില്ല. ഓക്കെ, എനിക്ക് വന്നിട്ട് ഈ ഫക്കായിട്ട് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫക്ക് കഴിച്ചു വെച്ചാൽ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടിക്കും. ഓക്കെ, എനിക്ക് ഒരു ദിവസം 1 ലിറ്റർ 1 ലിറ്റർ ഉറപ്പായിട്ടും വേണം. ഒരു നേരം വൈകിട്ട് മാത്രം കഴിക്കണം വെച്ചാൽ 1 ലിറ്ററാണ് എൻ്റെ കണക്ക്. ഒരു ദിവസം അത് ഇപ്പത്തിരി ഒരു ദിവസം മൊത്തമാണ് പറഞ്ഞു വെച്ചാൽ 1 ലിറ്റർ വൈകിട്ട് കിട്ടി കഴിഞ്ഞാൽ 9 മണി 10 മണി നമ്മൾക്ക് തീരും. ചേട്ടന്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ്, ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ്? എനിക്ക് റമ്മാണ്. റമ്മിലേതാണ്? റമ്മ് ഏത് കൂടുതലാണ്? അടിക്കും. റമ്മിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ബ്രാൻഡിനെയും റമ്മയും കൂടി അതുപോലെ ബ്രാൻഡ് അടിക്കാത്ത അത് ബ്രാൻഡ് നമുക്ക് അതൊക്കെ ഈ പണങ്ങൾ കുടിക്കുന്ന അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ റമ്മ മാത്രം. റമ്മ് ഇങ്ങനെ അടിച്ചാൽ അപ്പം ഒന്ന് കയറും, അപ്പം ഇങ്ങനെ ഇങ്ങനെ കപ്പുന്നൊന്ന് ഇരിക്കും. അത് അതൊരു അവരൊരു സുഖം. ആ പിന്നെ അയ്യുമ്പോൾ വീണ്ടും ഒത്തിരി ഒഴിക്കുക കഴിക്കുക. ഇത് മംഗലശ്ശേരി നീലകണ്ഠൻ തന്നെ. അത് സൊല്ല മുടിയത് അടിക്കരുതാ. എന്ത് സറക്ക് കിടച്ചാലും അടിപ്പം. എനിക്ക് എന്താ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവിടെയും പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് വാങ്ങിക്കില്ല. ബ്രാൻഡിക്ക് റേറ്റ് കൂടുതലെന്ന് വെച്ചാൽ റമ്മടിക്കും. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനം. എല്ലാ സാധനം കണ്ണു മുക്ക് നോക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കുടുംബക്കാരിയും നോക്കണം. അല്ല, മദ്യത്തിന്റെ ബ്രാൻഡിന്റെ കാര്യം അതിൽ നോക്കാം. പിന്നെ എല്ലാവരും സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കില്ല. ഞാന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കും. പിരിയില്ല അപ്പോ? അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പിരിയില്ല ചേട്ടൻ അനുഭവിച്ചില്ല. അപ്പൊ പാലും കൂടി മിക്സ് ചെയ്ത് അടിക്കാന്നാ പറയാ. പാലല്ല, നീ വീട്ടില് രസം വെക്കണ വെച്ചോ. രസം വെച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പേര് അത് ഒഴിച്ച് കഴിക്കി ഒന്നും ആകില്ല. ആൾക്കോ കൊള്ളേണ്ടത് ഒരു കണക്കുണ്ട്. അത് അതുവരെ നിൽക്കും. എംസി ആണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്. ഇഷ്ടപ്പെട്ടത് ചോറ എംസി ആണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അല്ലേ? റമ്മ് വിത്ത് വാട്ടർ. റമ്മ് വിത്ത് വാട്ടർ അല്ല, റമ്മിന്റെ ബ്രാൻഡ് ഏതാണ് ഇഷ്ടം? റമ്മിന്റെ വാട്ടർ ഏറ്റവും ലോക്കൽ ഏതാണ്? മറ്റേ ജവാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത്. റമ്മ. റമ്മ് റമ്മിൽ ഏതാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്? അതങ്ങനെയൊന്നുമില്ല. ഏത് കിട്ടിയാലും ചേട്ടൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ്?
അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്രാൻഡി പറഞ്ഞ സാധനം എന്താണെങ്കിലും കഴിക്കും. ബ്രാൻഡിയും കഴിക്കും, റമ്മും കഴിക്കില്ല. ബ്രാൻഡി മാത്രം എല്ലാം കഴിക്കും. ഇപ്പോഴേ ഒരു അഞ്ചു പേക്ക് അടിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടന്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ്? റമ്മാണ്. റമ്മിൽ ഏതാണ്? ജവാനാണ്. ജവാനാണ് ഇഷ്ടപ്പെട്ടത്. ജവാൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ. എനിക്ക് എംസി ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡ്. റമ്മ്. റമ്മ്. റമ്മിൽ ഏതാണ് ബ്രാൻഡ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്? ജവാൻ. ജവാൻ ആണ് ഇഷ്ടപ്പെട്ടത്. ജവാൻ റമ്മ് നല്ല ടാർ. അത് പറയാൻ പറ്റില്ല. ശരിയെന്ന് പറഞ്ഞു നോക്കാം. എം സി കഴിക്കുള്ളൂ ബ്രാൻഡ്. ബ്രാൻഡ് ബ്രാൻഡിലേതാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്? എം സി അല്ലെങ്കിൽ ഹണീബി. ഹണീബി അല്ലെങ്കിൽ എം സി. ഓക്കെ. റമ്മ്. റമ്മ്. റമ്മിലേതാണ്? റമ്മ് ഇപ്പോ ലോക്കൽ തന്നെ. അല്ല, റമ്മിലിപ്പോ ലോക്കൽ തന്നെയാണ് ഇഷ്ടം. ടാർ റമ്മ്. ഓക്കെ. ചേട്ടന്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ്? ഒരിക്കലും ബ്രാൻഡ് ഇല്ല. മദ്യം കണ്ടമ്മ വലിച്ചു. മോഹൻലാൽ പറയുമ്പോ ഈ വണ്ടിയിൽ എല്ലാ ഓടും പറയുന്നുണ്ട്. ചേട്ടന്റെ ഫേവറേറ്റ് ബ്രാൻഡ്? ഹണീബി. ഹണീബിയാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്. അപ്പൊ എല്ലാ മച്ചാമാർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഓക്കെ. ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അപ്പോ ടോപ്പ് 10 ആൽക്കഹോൾ കൺസപ്ഷൻ സ്റ്റേറ്റ്സ് എടുത്തു നോക്കുമ്പോൾ അഞ്ചാമത്തെ പട്ടികയിൽ നമ്മുടെ കേരളമാണ്. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരിക്കും സൈനിങ് ഔട്ട്.